ഹലോ, ഞാൻ കൃഷ്ണനാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ് പവർ, ഹൗ ടു മേക്ക് ഗുഡ് ഡിസിഷൻസ്. ഒരു പക്ഷേ തീരുമാനങ്ങൾ എടുക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമായിരിക്കണം നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ ഹൗ ടു മേക്ക് ദി റൈറ്റ് ഡിസിഷൻ, ആക്ച്വലി ഞാൻ ഈ ടൈറ്റിൽ പോലെ ഒരു സംഭവമല്ല ഞാൻ പറയാൻ പോകുന്നത്, നേരെ തിരിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന്, നെവർ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. റൈറ്റ് ഡിസിഷൻ നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മേക്ക് ദ ഡിസിഷൻ റൈറ്റ്, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. സോ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കൊരു എക്സാമ്പിൾസ് തുടങ്ങാം. ജോണി ഡെപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളൊക്കെ അനുഭവിച്ച് അച്ഛനും അമ്മയും ഡൈവോഴ്സായിപ്പോയി, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ ജോണി ഡെപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി, അതൊക്കെ പൂട്ടിപ്പോയി, ഒന്നും നടക്കുന്നില്ല ജീവിതത്തെ കൊണ്ട്, ഒന്നും കൊണ്ട് പച്ച പഠിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തെ തേടി ഒരു ഓഫർ വന്നു, ഒരു ഫിലിമിൻ്റെ ആക്ഷൻ, ഒരു ഫിലിമിൻ്റെ അഭിനയിക്കാനായിട്ടൊരു ആക്ഷൻ, ഒരു എങ്ങനെ അദ്ദേഹത്തെ അവർ സെലക്ട് ചെയ്തു, അവർ അദ്ദേഹത്തിന് ആ ഒരു ഇത് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമേ ഒരു എന്താ പറയുന്നത്, നമ്മളെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ചുമ്മാ അഭിനയിച്ച് കാണിക്കാൻ പറയുമല്ലോ, അഭിനയിച്ച് കാണിക്കാൻ പറയുമല്ലോ. അങ്ങനെ അത് കാണിച്ചപ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരുമാതിരി ഒരു എന്താ പറയുന്ന ഒരു വേറൊരു പ്രത്യേകതര ഒരു ഒരു എന്താ പറയുന്ന ഒരു ആണത്തം ത്തോടും അത്ര നമ്മൾ പറയുന്ന പൗരുഷം, അങ്ങനെ ഒരു പൗരുഷമല്ലാതെ ഒരു എന്തോ ഒരു വെള്ളമൊക്കെ അടിച്ച് ഒരുമാതിരി ഇങ്ങനെ ആടി 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 ആ ഒരു രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയലോഗ് ചെയ്തത്. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ല, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, താങ്കൾ നേരെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ജോണി ഡെപ്പ് ഒരു തീരുമാനം എടുത്തു, ഞാൻ ഈ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ, വേറൊരു രീതി ഞാൻ ചെയ്യത്തില്ല, അതെൻ്റെ തീരുമാനമാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെടുക്കാം. അപ്പോൾ ഒരുവിധം അവസാനം ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ അത് സമ്മതിക്കേണ്ടി വന്നു, കാരണം അദ്ദേഹത്തെ പോലെ ഒരു അവർക്ക് അവർ കണ്ട അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടുന്ന ഗുണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത്, ആ ഒരു തീരുമാനം ജനലക്ഷങ്ങളെ ഹരം കൊള്ളിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ജോണി ഡെപ്പ് എന്ന്, അറിയാത്തവർക്കായിട്ട് പറയാം, പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തെ ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ് ജോണി ഡെപ്പ് അങ്ങനെ ചെയ്തത്. അപ്പം മിക്ക ആൾക്കാരും ആ സിനിമ കാണുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ആ സിനിമയ്ക്കതൊരു കമ്പോളുണ്ടല്ല. ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ആ ഒരു ഹീറോ ഇതിനോടകം തന്നെ വളരെ നല്ല പേരെടുത്ത ഒരു നല്ല ഒരു ക്യാരക്ടറായിട്ട് മാറി. അപ്പം അദ്ദേഹം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ എടുത്ത തീരുമാനം, ആക്ച്വലി അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരതില്ല, പക്ഷേ അദ്ദേഹം അവിടെ ആ തീരുമാനം എടുത്തു, അദ്ദേഹം ശരിയാന്ന് തോന്നി. അദ്ദേഹം ജസ്റ്റ് നമ്മുടെ മൈൻഡ് പറയും ഒരു സാധനം ശരിയാണോ തെറ്റാണോ, നമ്മുടെ മൈൻഡ് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം ഇതെന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ. ആക്ച്വലി അപ്പോൾ നമുക്ക് ഈ ഫിയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാവർക്കും ഈ തീരുമാനത്തിന്, അതായത് ഞാൻ അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു, പക്ഷേ അത് ഒരു പക്ഷേ തെറ്റായിപ്പോയാലോ, അത് ശരിയല്ലാതായിപ്പോയാലോ, അങ്ങനെയുള്ള ഒരു അത് വരുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നമുക്ക് ഈ ഫിയർ വരുന്നതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജനിച്ച് വീഴുന്ന ഒരു കൊച്ചിന് എന്ത് ഫിയറാണുള്ളത്, എന്ത് ഫിയറാണുള്ളത്? ആ കൊച്ചിനെ വെള്ളത്തിൽ കൊണ്ടിട്ട് ആ വെള്ളം കൊച്ച് വെള്ളത്തിനകത്തൂടെ കിടന്ന് കളിക്കും, അല്ലെങ്കിൽ ആ ഒരു കൊച്ചിൻ്റെ അടുത്ത് ചിലപ്പോൾ ആ കൊച്ച് തീ കൂടെ കളിക്കും, തീ കളിക്കും. പക്ഷേ ചിലപ്പം ആ കൊച്ച് റൂമിനകത്തിരുന്നു ചിലന്തികൾ, ഒരുപാട് ചിലന്തികൾ, ചിലന്തികളുടെ മണ്ട ഇങ്ങനെ തലോടി തലോടി കളിക്കുമായിരിക്കും. പക്ഷേ അപ്പോഴത്തേക്ക് ആ കൊച്ചിൻ്റെ അമ്മ വന്നിട്ട് ഡോർ പറഞ്ഞിട്ട് അല്ലറ സ്ക്രീം ചെയ്യും. അപ്പോൾ സ്ക്രീം ചെയ്യുമ്പം കൊച്ചും കരയാൻ തുടങ്ങും. അപ്പോൾ അടുത്ത പ്രാവശ്യം കൊച്ചു ആ ചിലന്തിയെ കാണുമ്പോൾ കൊച്ചിനും ആ ഒരു പേടി ഉള്ളിലുണ്ട്, അമ്മ കിടന്ന് അലറി വിളിച്ചു. സോ അതാണ് ആക്ച്വലി അതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് എല്ലാവരുടെയും മൈൻഡും കണ്ടീഷൻ ചെയ്ത് കണ്ടീഷൻ ചെയ്താണ് നമ്മളിവിടെ മറ്റേ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മൾ ആരും ജനിച്ചാണ് കല്ലിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ജനിച്ച ഒരു കോളേജും ചില ഇല്ലാത്ത ആൾക്കാർ പോലും കാണും. നമുക്ക് ആ വളരെ വളരുന്ന കണ്ടീഷനിങ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ, അല്ലാതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുമല്ലോ തീവ്രവാദികൾ അവരെ തൂക്കിലിട്ടണം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ പറയാറുണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്രവാദികൾ ജനിച്ചപ്പോൾ തീവ്രവാദികളായിരുന്നു അല്ല, തീവ്രവാദികളല്ല അവർ, ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മനുഷ്യക്കുട്ടിയായിരുന്നു. ആ കുട്ടി വളർന്നു വരുന്ന സാഹചര്യമാണ് ആ കുട്ടിയെ
തീവ്രവാദി അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ. മഹാത്മാഗാന്ധിയാണെങ്കിൽ മഹാത്മാഗാന്ധി ആക്കിയതും അതേപോലെ തിരിച്ച് നേരെ മറ്റേ നെഗറ്റീവ് സൈഡിലാക്കിയെങ്കിൽ അതും എന്തായാലും അവരുടെ കണ്ടീഷനിങ് തന്നെയാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ടീഷനിങ് ആണ് നമുക്കുള്ളത്, നമ്മുടെ ഫിയർ എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ പകുതി കാര്യം കഴിഞ്ഞു. ഇനി ഞാനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതല്ല, മിക്കവാറും എല്ലാ ആൾക്കാരും ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന, മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ടു ഡു വാട്ട് യു ഫിയർ. എന്താണ് നമുക്ക് പേടിയുള്ളത് അത് തന്നെ ചെയ്യണം, പേടിയുള്ളത് ചെയ്യണം, എങ്കിലേ പേടി മാറുള്ളൂ. ഇപ്പം നമുക്ക് നിങ്ങൾ ആരെങ്കിലും ആൻ മരിയ കരിപ്പിനാണെന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ സിദ്ദിഖ് പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നത്, അല്ലാതെ പേടിയില്ലാത്ത അവസ്ഥയല്ല ധൈര്യം എന്ന് പറയുന്നത്. എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പേടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, അതാണ് ധൈര്യം എന്ന് പറയുന്നത്. പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. സോ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം മാറി നോക്കിയാൽ മതി, നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ശരിയെന്ന് തോന്നുന്നുണ്ടോ, അതാണ് നിങ്ങളുടെ തീരുമാനം. ആ തീരുമാനത്തിനെ റൈറ്റാക്കുക, ശരിയാക്കുക, എന്ത് സംഭവിച്ചാലും അത് ശരിയാക്കിയെടുക്കുക, അതാണ് നിങ്ങളുടെ ജോലി, അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ നിങ്ങൾ ചെയ്യണം. ആൻഡ് ഫൈനലി, അഥവാ ഈ ഡിസിഷൻ അങ്ങ് ശരിയാവണമെന്നില്ല, ഡിസിഷൻ ചിലപ്പോൾ തെറ്റാവാം, നാട്ടുകാർ മൊത്തം കുറ്റം പറയാം, അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ തീരുമാനങ്ങൾ. ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ബുക്കിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് SLB ഫെയിലൂറിന് കാരണം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഒരു ഡിസിഷനാണ്. അതായത് കമ്പ്യൂട്ടർ ഈ സംഭവം SLV എന്ന് പറയുന്ന സാധനത്തിൻ്റെ എന്താ പറയുക, SLV എന്ന് പറയുന്ന വിമാനം അല്ല റോക്കറ്റ്, അത് ലോഞ്ച് ചെയ്യാൻ പാടില്ലെന്ന് ഇൻഫോർമേഷൻ തന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു ഒരു അത് ഒരു തീരുമാനം, അതായത് അദ്ദേഹം പറഞ്ഞു ഓക്കെ അത് കുഴപ്പമില്ല, അത് നമ്മൾ മാനുവലി മോഡലിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അത് വിജയിപ്പിക്കാൻ പറ്റുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു. പക്ഷേ അത് വിജയിച്ചില്ല. പക്ഷേ ഒരു പക്ഷേ അത് വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന അബ്ദുൽ കലാം ആയിരിക്കില്ല അപ്പോഴത്തെ അബ്ദുൽ കലാം. ആ തോൽവിയായിരുന്നു അദ്ദേഹത്തിന് അവരുടെ ആവശ്യം, അതായിരുന്നു അവിടെ വേണ്ടിയിരുന്നത്. സോ നമ്മൾ മനസ്സിലാക്കുക, തോക്കുമ്പോഴത്തേക്ക് തോക്കും, എല്ലാ ഡിസിഷനും എല്ലാവരും കൃത്യമായിട്ട് എടുക്കാനും പെർഫെക്റ്റ് എടുക്കാനും പറ്റില്ല. നമ്മുടെ മനസ്സ് ഹാർട്ട് പറഞ്ഞ എന്തോ നമ്മൾ ഡിസിഷൻ, അത് നമ്മൾ റൈറ്റ് ആക്കാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ മനസ്സിലാക്കുക, ഒരു തീരുമാനം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആണ് എന്നൊക്കെ ഒരു തോന്നൽ വരുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഈ ഒരു ഫുൾ പ്രപഞ്ചത്തിനെ നോക്കുക. ഫുൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാണ്, ഭയങ്കര വലുതാണ് ഈ പ്രപഞ്ചം. നമ്മളിരിക്കുന്ന റൂമോ ഞാനിരിക്കുന്ന ഇതോ ഈ മേശ ഇതൊന്നും അല്ല ഒരു ലോകം എന്ന് പറഞ്ഞാൽ. ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകം കാണണം എന്ന് പറഞ്ഞാൽ ഭൂമി മുറ്റം കാണണം, അതുമല്ല ലോകം. ലോകം ഈസ് വെരി വെരി ഫാസ്റ്റ്. ഇഷ്ടം പോലെ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, ഗാലക്സി, ഈ ഡസ്റ്റുകൾ, ആസ്ട്രോയിഡ്സ്, മീറ്റിയോഡ്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞ ഒരു ഭയങ്കര എന്തോ സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സ്. അതിനകത്ത് നമ്മളെന്താണ്, നമ്മൾ ആരാണ് നമ്മളിതൊക്കെ തീരുമാനിക്കാനും നമ്മളിതൊക്കെ കൃത്യമായി തന്നെ ഡിഷെടുക്കുമെന്നൊക്കെ പറയാനായിട്ട്. നമ്മളിവിടെ ജസ്റ്റ് ജീവിച്ചിട്ട് പോകാൻ വന്ന് ഈ ഇവിടെ ജസ്റ്റ് നമ്മളൊരു ഒരു പാർക്കിൽ പോകണം അല്ലേ, ഒരു പാർക്കിൽ നമ്മൾ ഒരു കാശോട്ട് നമ്മൾ കുറച്ചോളം പാർക്കിൽ കളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം. അതുപോലെയാണ് നമ്മൾ ലൈഫിലേക്ക് വരുന്നു, നമ്മളിവിടെ കുറച്ചോളം നമ്മുടെ കാണും, അതിനുശേഷം നമുക്ക് തിരിച്ചു പോകണം. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം നമുക്ക് ഇത് നമ്മുടെ ഹാപ്പിനെസ് ഉള്ള സാധനങ്ങളാക്കുക, നമ്മുടെ ഡിസിഷൻസ് നമ്മുടെ മൈൻഡ് പറയുന്ന തന്നെ എടുക്കുക. മറ്റുള്ളവർ പറഞ്ഞ ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ആക്ച്വലി മിക്ക ആൾക്കാരും ഡിസിഷൻ തെറ്റായ ഡിസിഷൻ എടുക്കുന്നത് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഇത് താങ്ങാൻ പറ്റില്ല. അഥവാ തെറ്റിപ്പോയാലും മറ്റേ ആൾ പറഞ്ഞിട്ടാണല്ലോ ഡിസിഷൻ എടുത്തതെന്ന് ഒരു ഇത് പറയാം. ആക്ച്വലി ഞാനും അങ്ങനെ ഒരു ഒരാളായിരുന്നു കുറച്ചാൾ, കുറേ നാൾ മുന്നേ വരെ അമ്മച്ചനും പറഞ്ഞ തീരുമാനം, അതിനപ്പുറത്തൊരു തീരുമാനം എനിക്കില്ല, അവർ പറഞ്ഞ തീരുമാനമേ ഞാൻ എടുക്കത്തുള്ളൂ. കാരണം റീസൺ എന്താണ്, അതിൻ്റെ ബർഡൻ, തീരുമാനം തെറ്റിപ്പോയാൽ അതിൻ്റെ ബർഡൻ എനിക്ക് എടുക്കാൻ വയ്യ, അത് മറ്റുള്ളവർ കൊടുക്കണം. അത് ആ ഒരു എസ്കേപ്പിസം. അപ്പം ആ ഒരു എസ്കേപ്പിസം കൊണ്ട് നമ്മൾ എന്ത് നേടാൻ പോകുന്നത്, ഒന്നും നേടാൻ പോകുന്നില്ല, ഒന്നും നേടാൻ പോകുന്നില്ല, നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ല. നമ്മൾ നാട്ടുകാർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു, നമുക്കൊന്നും നേടാൻ നമ്മൾ പോകുന്നില്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ ചെയ്യണം, ചെയ്ത് എനർജറ്റിക് ആയിട്ട് സൂപ്പറായിട്ട് ഈ ലൈഫ് ജീവിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ മൈൻഡ് പറയുന്നത് എന്തോ അതാണ് നമ്മുടെ ഡിസിഷൻ. ശരിയെന്ന് മൈൻഡ് ശരിയെന്ന് പറയുന്നത്, മൈൻഡ് അങ്ങനെ ചുമ്മാ എല്ലാ കാര്യവും ശരിയെന്ന് പറയില്ല, അതിനൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. നമുക്കൊരു ചിന്ത വരണമെങ്കിൽ തന്നെ അതിന് വേറെ എങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, അത് നമ്മുടെയാണെന്ന് പറയാൻ പറ്റും, നമ്മുടെ തീരുമാനം എന്ന് പറയാൻ പറ്റും ഇല്ല. അത് എവിടെ നിന്നും വരുന്നതാണ്, ഒരു എനർജി നമുക്ക് തരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെ സൃഷ്ടിച്ച എനർജി എല്ലാവർക്കും ഒരേ കണക്ക് ഐഡിയ കൊടുക്കില്ല, പല ആൾക്ക് പല പല ഐഡിയസ് കൊടുക്കും, അവരത് പ്രാവർത്തികമാകാൻ ചില ആളുകൾ ശ്രമിക്കും, ചില ആളുകൾ ശ്രമിക്കില്ല, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എല്ലാ ഐഡിയാസും അല്ലെങ്കിൽ നമ്മുടെ ഈ ചിന്തയിൽ വരുന്ന കാര്യങ്ങളെല്ലാം പ്രപഞ്ചം നമുക്ക് തരുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഐഡിയാസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് അത് ഒരു നല്ല ഐഡിയ എന്ന് തോന്നുന്നത്, നല്ല ഡിസിഷൻ തോന്നുന്നത്, ആ ഡിസിഷൻ നമ്മൾ ചെയ്യുക, അത് മാക്സിമം റൈറ്റ് ഡിസിഷൻ ആക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ.
ലൈഫ് ഇസ് ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, സംഭവം വളരെ സിമ്പിളാണ്. ഇത്ര സിമ്പിളായ കാര്യങ്ങളെ വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചിന്തിക്കുക, ഇയാൾ എന്ത് ചിന്തിക്കും, നാട്ടിലെന്ത് പറയും എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ഒരു കാര്യമില്ല. സോ മൈ ഫ്രണ്ട്സ്, നെവർ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ, മേക്ക് ദ ഡിസിഷൻ റൈറ്റ്. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻസിൽ പറയാം. താങ്ക് യു സോ മച്ച്.